വേദികാ സുഭാഷിന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂരിൽ യോഗം തുടങ്ങി. തുടർന്ന് നിലപാട് പ്രവർത്തകരുമായി ആലോചിക്കാനാണ് യോഗം ചേരുന്നത്. കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ അടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കെപിസിയുടെ ഭാരവാഹികളും കെപിസിയുടെ ജനറൽ സെക്രട്ടറിമാരും ചാർജ് സെക്രട്ടറിയും ഒക്കെ വന്നപ്പോൾ കോൺഗ്രസിന്റെ വേദികളിൽ ഉയർന്നു കേട്ടത് കോൺഗ്രസ്സുകാർ പറഞ്ഞത് ഇവിടെ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കണം എന്നായിരുന്നു. വേദിയിൽ നിന്നും സദസ്സിന് ഉറപ്പു കൊടുത്തു. കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഒരു സീറ്റ് കോൺഗ്രസ് പിടിക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ സീറ്റ് ഏറ്റുമാനൂരായിരിക്കുമെന്നാണ് അവർ പറയുകയുണ്ടായി. പക്ഷേ ഒരുപാട് പേര് സ്വാഭാവികമായും മത്സരിക്കാൻ ആഗ്രഹിച്ചു. പാർട്ടി പ്രവർത്തകർ നിസ്സഹായരാണ്. ഈ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളാണെങ്കിലും കെ പി സി സി ഭാരവാഹികളാണെങ്കിലും ബ്ലോക്ക് പ്രസിഡന്റുമാരാണെങ്കിലും മണ്ഡലം പ്രസിഡന്റുമാരാണെങ്കിലും മറ്റ് ഭാരവാഹികളാണെങ്കിലും പോഷക സംഘടനാ നേതാക്കളാണെങ്കിലും അവരൊക്കെ നിസ്സഹായരാണ്. അവർ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. എന്നാൽ നമ്മളൊക്കെ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. ഏറ്റുമാനൂർ നിയോജക മണ്ഡലം ഘടകകക്ഷിക്ക് കൊടുത്തിരിക്കുകയാണെന്നാണ് നേതാക്കന്മാർ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു കോൺഗ്രസ് ഇത് പിടിക്കണം. ഞാനാണെങ്കിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ കാലമായി പൊതുരംഗത്തിൻ്റെ അഷ്ടരംഗത്ത് നിൽക്കുമ്പോൾ ഒരു വനിത എന്ന നിലയിൽ ഒരു ജനപ്രതിനിധിയാകാതെ ഒരു പ്രോട്ടോകോൾ ഇല്ലാതെ നാട് നീളെ നടക്കേണ്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ 1989 കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ശ്രീ രമേശ് ചെന്നിത്തല മത്സരിക്കുവാൻ കടന്നു വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് സജീവമായി നിന്നുകൊണ്ട് ഏറ്റവും ഒടുവിൽ ശ്രീ തോമസ് ചാഴികാരന്റെയും ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെയും ഒക്കെ പ്രചരണ പരിപാടിയിൽ ഏറ്റവും സജീവമായി നിങ്ങളെപ്പോലെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും കോൺഗ്രസ്സുകാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ നിൽക്കുന്ന UDF പ്രവർത്തകരെ പോലെയൊക്കെ ഞാനും പ്രവർത്തിച്ച ആളാണ്. പക്ഷേ കേരളത്തിലുടനീളം പ്രത്യേകിച്ച് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തന്നെ ആദ്യം 14 ജില്ലകളിലും 7 ദിവസം കൊണ്ട് പിന്നീട് 14 ജില്ലകളിലും 140 നിയോജക മണ്ഡലങ്ങളിലും 24 ദിവസം കൊണ്ടും ഐശ്വര്യ കേരള യാത്ര പ്രതിപക്ഷ നേതാവ് നയിച്ച UDFന്റെ ഐശ്വര്യ കേരള യാത്രയിലും എനിക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞു. കേരളത്തിലുടനീളം അങ്ങനെ നടന്ന ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു ഏറ്റുമാനൂർ നിയോജക മണ്ഡലം ഇത്തവണ 2 ലയിൽ വോട്ട് ചെയ്ത് മടുത്ത നമ്മളുടെ അടുത്തു നിന്നും 2 ലെ അങ്ങ് പോയപ്പോൾ കൈ അടയാളത്തിൽ ഒരു വോട്ട് ചെയ്യുവാൻ ഏറ്റുമാനൂർക്കാർക്ക് ഭാഗ്യം ലഭിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കും എന്ന് ഏറ്റവും ഒടുവിൽ ഉറപ്പായി. പാർട്ടി നേതാക്കളോട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് വനിതാ നേതാക്കന്മാരുൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും കണ്ട് ഈ വിവരം അറിയിക്കുകയും ചെയ്തു. ലതികാ സുഭാഷ് എന്ന വ്യക്തിയല്ല, കേരളത്തിലെ പകുതിയിലധികം വരുന്ന വനിതകളുടെ പ്രസ്ഥാനമായ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ എന്ന നിലയിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാർ KSU യൂത്ത് കോൺഗ്രസിനും പരിഗണന കൊടുക്കുന്നത് പോലെ തന്നെ മഹിളാ കോൺഗ്രസിനും പരിഗണന നൽകേണ്ടതായിരുന്നു. ആ പരിഗണന എനിക്ക് ലഭിക്കും, മഹിളാ കോൺഗ്രസിന് പരിഗണന ലഭിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു ഞാൻ. പക്ഷേ ഇത് ജോസഫ് ഗ്രൂപ്പ് നിർബന്ധമായും വാങ്ങിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞതിലപ്പുറത്ത് എന്നോട് മറ്റൊരു മണ്ഡലത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഒരു നേതാക്കന്മാരും നേരത്തെ സൂചിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് പ്രിയപ്പെട്ട നേതാക്കന്മാർ പോകുമ്പോഴും ഞാൻ ഇതേ ആവശ്യം അവരോട് ഉന്നയിച്ചു.
അവരെ നിർബന്ധപ്പെടുത്തുകയാണ് നോക്കട്ടെ എന്നായിരുന്നു മറുപടി. പക്ഷെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ആളുകൾ പലരും ഒളിഞ്ഞും തെളിഞ്ഞും അവരും ഒന്നിലധികം പേര് ആഗ്രഹിച്ചിരുന്നു. കോൺഗ്രസിനും ഒരുപാട് നല്ല നേതാക്കന്മാരുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് പാർട്ടിയും. ഏറ്റുമാനൂർ കൈയടയാളത്തിൽ മത്സരിക്കുവാൻ, നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ പരിണത പ്രജ്ഞരായ ഒരുപാട് നേതാക്കന്മാർ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ പുറത്തുമുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഈ സ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് മുറുക്കി പിടിക്കുകയാണെന്നാണ് എന്റെ ബഹുമാന്യരായ നേതാക്കന്മാർ എന്നോട് ആവർത്തിച്ച് പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ മത്സര രംഗത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരന്മാരാണ് എന്നോട് പറഞ്ഞു. ഇത് വലിയ നിർബന്ധമൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയേക്കാൾ നിർബന്ധം കോൺഗ്രസിന്റെ ആളുകൾക്കാണ് ഈ നിയോജക മണ്ഡലത്തില് കോൺഗ്രസ് മത്സരിക്കേണ്ടത് എന്ന്. എന്താ അതിന്റെ കാരണമെന്ന് എനിക്കറിയില്ല. നാല് മക്കളുണ്ടെങ്കിൽ നാല് മക്കളും ഒരേ സാധനത്തിന് വേണ്ടി പിടിവലി കൂടുമ്പോ സ്വാഭാവികമായിട്ടും അമ്മയോ അച്ഛനോ ആ വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ മെനയാ, അല്ലെങ്കിൽ ഇവന് കൊടുക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക. എന്തായാലും ഈ സീറ്റ് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. എന്നിട്ടും പ്രതീക്ഷ വച്ചു പുലർത്തി ഞാൻ. ഇന്നലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്ന ദിവസമായി. കഴിഞ്ഞ നിരവധി വർഷമായിട്ട് കേരളത്തിലുടനീളമുള്ള കോൺഗ്രസ് പാർട്ടിയുടെ വേദികളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വേദികളിലും ഞാൻ കടന്നു ചെല്ലാറുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, പ്രത്യേകിച്ച് ബൈലക്ഷൻ വരുമ്പോൾ, അത് കണ്ണൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും നെയ്യാറ്റിൻകരയാണെങ്കിലും പിറവത്താണെങ്കിലും മറ്റേതെങ്കിലും മണ്ഡലങ്ങളിലാണെങ്കിലും ആ ബൈലക്ഷന് ഒന്നര മാസമോ ഒരു മാസമോ കോൺഗ്രസിന്റെ കെ പി സി സി ഭാരവാഹികളായ പുരുഷന്മാർ പ്രവർത്തിക്കുന്നത് പോലെ ഒരു മണ്ഡലത്തിന്റെ ചാർജ് എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു എളിയ കോൺഗ്രസ് പ്രവർത്തകയാണ് ഞാൻ. ഒരു വനിത എന്ന എന്റെ പരിമിതി ഒരിക്കൽ പോലും അതിനൊന്നും തടസ്സമായിരുന്നില്ല. ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ രാവുകളെ പകലുകളാക്കിക്കൊണ്ട് എന്റെ സമയവും, നിങ്ങൾക്കറിയാവുന്നതുപോലെ എന്റെ സഹോദരൻ ശരീരനായ സുനിൽകുമാർ, എന്റെ അനുജൻ 2016 മരണപ്പെട്ടത്. അതിനുശേഷം തൊട്ടടുത്ത വർഷം എന്റെ വന്ദ്യനായ പിതാവ് ശ്രീ പരമേശ്വരൻ നായർ ശരീരനായി. 2018 എന്റെ അമ്മ ശ്രീമതി സരസ്വതി അമ്മയും മരണപ്പെട്ടു. എന്റെ മാതാപിതാക്കൾ പോലും, എന്റെ സഹോദരൻ പോലും ഞാൻ ഇത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ ഏറ്റവും സ്നേഹത്തോടെയാണ് ഈ ഏറ്റുമാലൂരിൽ നിന്ന് പൊതുപ്രവർത്തനം നടത്തുന്ന എന്നെ സഹായിച്ചത്. എല്ലാവർക്കും നിങ്ങളെപ്പോലെ തന്നെ അവർക്കുമൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ എന്നെ കുറിച്ചുണ്ടായിരുന്നു. ഞാൻ വൈപ്പിനിലെ ശ്രീ കെ ആർ സുഭാഷാണ് എന്നെ വിവാഹം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ പൊതുപ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരു സ്വാതന്ത്ര്യവും എനിക്ക് നൽകിയിട്ടുണ്ട്. ഒരു മകനാണ് ഞങ്ങൾക്കുള്ളത്. മകൻ വിവാഹിതനാണ്. അപ്പോൾ മകനും ഭാര്യയും ഇവിടെയില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സന്തോഷിച്ചിരിക്കുന്നു, നിൽക്കുന്നു. കുടമാളൂര് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ വീട്ടിൽ ഗ്യാസ് തീർന്നെന്ന് അമ്മയുള്ളപ്പോൾ പറഞ്ഞ ഉടനെ സന്തോഷത്തോട് പറയും. ഉടനെ ഓടിച്ചെന്ന് ഞാനില്ലെങ്കിലും ഇവിടെ കൊണ്ട് കൊടുക്കും. അങ്ങനെ എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒരു കുടുംബാംഗത്തെ പോലെ എന്നെ സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകർ
അവരായിരുന്നു എൻ്റെ എല്ലാം. അങ്ങനെ പരിമിതമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുവാൻ ഏറ്റവും ഒടുവിൽ ശ്രീ ശബരിനാഥിൻ്റെ ബൈലക്ഷന് തൊളിക്കോട് അരുവിക്കരയിൽ തൊളിക്കോട് മണ്ഡലത്തിൻ്റെ ചാർജ് എടുത്താണ് ഒന്നര മാസം ഞാൻ പ്രവർത്തിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു സഹോദരൻ ശബരിനാഥ് ആ ബൈലക്ഷന് ശേഷം വീണ്ടും മത്സരിച്ച് ജയിച്ചു മൂന്നാമതൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. എത്രയോ തെരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ എൻ്റെ വീടും എൻ്റെ കുടുംബവും എൻ്റെ മകനും എൻ്റെ ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കുമൊക്കെ കൊടുക്കേണ്ട സമയം മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു നാട്ടിലൊരു വിഷയം വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഏതെങ്കിലും ഒരു സഹോദരിയുടെ കണ്ണു നനയുമ്പോൾ അവിടെ പോകാറുണ്ട്, അവിടെ പോയി അവരെ ആശ്വസിപ്പിക്കും. പക്ഷേ കഴിഞ്ഞ ഏതാണ്ട് അഞ്ചാറ് ദിവസങ്ങളായി എൻ്റെ മനസ്സ് വേദനിക്കുകയായി. കാരണം ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് എൻ്റെ കൊതികൊണ്ടല്ല. പൂന്താനം പണ്ട് 200 വർഷം മുമ്പ് ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുണ്ട്. ആ കീർത്തനം എപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട്. അനിലേ, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. അല്ലേ, അങ്ങനെ ആവരുതല്ലോ. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകൾ ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. വേദികളിലൊക്കെ ചെല്ലുമ്പോൾ ഇടിച്ച ആളുകളിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പതിയെ അങ്ങോട്ട് മാറി നിൽക്കാറുണ്ട്. അപ്പം എൻ്റെ സഹപ്രവർത്തകർ പറയുമായിരുന്നു, ആ ഇങ്ങനെ ഇങ്ങനെ നിന്നോ പുറകിലായി പോകുമെന്ന്. ആദ്യമായി ജില്ലാ കൗൺസിൽ ജയിച്ച് കൃത്യസമയത്ത് പരിപാടിക്ക് വരുമ്പോൾ എന്നോട് ആൾക്കാർ പറയുമായിരുന്നു, കൃത്യസമയത്തൊന്നും വരരുത് കേട്ടോ, കുറച്ച് വൈകിയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരാണ് എന്നെ രാഷ്ട്രീയം പഠിപ്പിച്ചത്. എന്നിട്ടും ഞാനൊരു രാഷ്ട്രീയക്കാരിയായില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം. പറയുന്നത് അപ്പാണ് വിശ്വസിക്കും. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാളയാർ അമ്മയുടെ ദുഃഖം കണ്ടുകൊണ്ട് വാളയാർ അമ്മ തൻ്റെ സ്വന്തം 2 പെൺമക്കൾ കേവലം 51 ദിവസത്തെ വ്യതിയാനത്തിൽ ചൂഷണം ചെയ്യപ്പെട്ട് ഒരു ചെറ്റക്കുടിലിലെ ഒറ്റമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. അമ്മ പറഞ്ഞു, എൻ്റെ മക്കളെ അവർ തൂങ്ങി മരിച്ചതല്ല, അവരെ തൂക്കിക്കൊന്നതാണ്. അരിവാൾ പാർട്ടിക്കാരാണ്, അമ്മ പറഞ്ഞു. പക്ഷെ നീതി ലഭിച്ചില്ല. നീതിക്ക് വേണ്ടി അമ്മ കയറിയിറങ്ങാത്ത ഇടമില്ല. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്ക് ഉൾപ്പെടെ മാർച്ച് നടത്തി. മഹിളാ കോൺഗ്രസിൻ്റെ അധ്യക്ഷ എന്ന നിലയിൽ ഞാനും അന്നൊക്കെ പോവുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ കേരള യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഭാഗ്യവതി എന്ന പേരായ ആ അമ്മ, ദളിത് കുടുംബാംഗമായ ആ ഭാഗ്യവതി എന്നെ വിളിച്ചു, ചേച്ചി നാളെ ഞാൻ എൻ്റെ തല മുണ്ടനം ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇവിടെ നിന്ന് പാലക്കാട് പോയി ആ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കേണ്ട ദുര്യോഗം എനിക്കുമുണ്ടായി. 2 സഹോദരിമാർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇന്നലെ എനിക്ക് രാജേഷ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിങ്ങനെ വേദനിച്ചു. 2 പിഞ്ചോമനകൾ എനിക്ക്, എൻ്റെ വിചാരം എനിക്ക് ഏറ്റവും ഒരു പാർട്ടി സീറ്റ് തരുമെന്നാണ്. ഞാൻ അത്ര വിഡ്ഢിയാണെന്ന് നിങ്ങൾ ഓർക്കണം. നിശ്ചയമായും നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ വാളയാർ അമ്മയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ കാസർഗോഡിൽ നിന്ന് യാത്ര തുടങ്ങി. ഞാനും തലമുണ്ടനം ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചത് മാർച്ച് 8 മഹിളാ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും വനിതാ ദിനം വനിതാ വഞ്ചനാ ദിനമായി ആചരിക്കേണ്ടി വന്നു. പക്ഷേ അന്ന് തികച്ചും വ്യത്യസ്തമായി എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനും വഞ്ചിക്കപ്പെടാൻ പോകുന്നു. ഞാനല്ല, ലതികാ സ്പഷ്ടല്ല, മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ വഞ്ചിക്കപ്പെടാൻ പോകുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു, മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു 20% സീറ്റ് വനിതകൾക്ക് വേണമെന്ന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പോലും 50% സ്ത്രീകൾ വരുന്നുണ്ട്.
സ്ത്രീകൾക്ക് എന്നാ എം എൽ എ ആയ കൊള്ളുവേലെ, മന്ത്രിയായ കൊള്ളുവേലെ, ഒരു പ്രോട്ടോക്കോൾ വേണ്ട. പതിറ്റാണ്ടുകളായി ഒരു പ്രോട്ടോക്കോളും ഇല്ലാതെ പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുകയാണ് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പാടുപെടുന്ന നമ്മുടെ സാധാരണക്കാരായ ഒരുപാട് രാഷ്ട്രീയക്കാർ. അപ്പോ അതുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ എന്ന നിലയിൽ എനിക്ക് അത്തരം ഒരു ഉത്തരവാദിത്തം കിട്ടിയാൽ സ്ത്രീകൾക്ക് കിട്ടുന്ന അംഗീകാരമാണ് മഹിളാ കോൺഗ്രസിന്റെ വനിതകളും കോൺഗ്രസിന്റെ വനിതകളും പോഷക സംഘടനകളുടെ വനിതകളും ഉൾപ്പെടെ നിരവധി വനിതകൾ ചെറുപ്പക്കാരികൾ ഉൾപ്പെടെ ഈ രംഗത്തേക്ക് കടന്നു വരണം. അതിനുവേണ്ടി ഞാൻ രണ്ട് ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്, 21, 27 അംഗങ്ങൾ. അതിൽ പട്ടികവർഗക്കാർ, പട്ടികജാതിക്കാർ, യുവതികൾ, നല്ല മിടുമിടുക്കുകളായിട്ടുള്ള വനിതകൾ, പതിറ്റാണ്ടുകളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഏറ്റവും വ്യക്തമായ ഉദാഹരണം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റും ഇപ്പൊ KPCC സെക്രട്ടറിയുമായി ഇന്നലെ അവർ രാജിവെച്ചു ശ്രീമതി, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമണി പി നായർ ഉൾപ്പെടെയുള്ള വനിതകളുടെ പേര്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞ് പല വനിതകളും ആ ലിസ്റ്റിലില്ല എന്ന്. March 8 ഞാൻ KPCCയുടെ ഓഫീസിൽ തന്നെ ഇരുന്നു. ഞാൻ KPCCയുടെ പ്രസിഡന്റിനെ വിളിച്ചു നോക്കി, അദ്ദേഹത്തെ കിട്ടാൻ പറ്റുന്നില്ല, അവർ ഡൽഹിക്ക് പോയിരുന്നു. ഞാൻ ശ്രീ AK ആന്റണി എന്ന നേതാവിനെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രസിഡന്റ് എന്നാ വിളിക്കാറ്, പ്രസിഡന്റ് മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ എന്ന നിലയിൽ ഞാൻ ഏറ്റുമാനോ സീറ്റ് ഇത്തവണ ചോദിച്ചിരിക്കുന്നത് എൻ്റെ സ്വന്തം നാടാണ്. പ്രസിഡന്റ് ഞാൻ ഇങ്ങനെ നടക്കുന്നു, എനിക്ക് ഒരുപാട് കോടികൾ വിനിയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലൊന്നും ലക്ഷക്കണക്കിന് പണം വിനിയോഗിക്കാൻ ഒന്നുമില്ല. എൻ്റെ നാട്ടിലെ ഒരു സീറ്റ് കിട്ടിയാൽ എന്നെ സ്നേഹിക്കുന്ന ആളുകളെല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ 2 തവണയായി CPM MLA ഉള്ള ഒരു മണ്ഡലമാണ് ഞാൻ ചോദിച്ചത്, അത് എനിക്ക് നൽകാൻ ശ്രമിക്കണം. അദ്ദേഹം പറഞ്ഞു വലിയ ബുദ്ധിമുട്ടാണ് തോന്നുന്നു ഘടകകക്ഷിക്ക് പോയെന്ന്. ഞാൻ പറഞ്ഞു ഇത്രയും കാലം ചോദിച്ചത് ലതികാശ്വാസനാണ്, മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയ്ക്ക് വേണ്ടിയാണ്, അതുകൊണ്ട് അത് തന്നില്ല എങ്കിൽ ഞാൻ പ്രതികരിക്കും. കാരണം ഞാൻ അല്ലെങ്കിൽ തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വാളയാറമ്മയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തലമുണ്ടനം ചെയ്യാനിരിക്കുകയായിരുന്നു. ഞാൻ ഈ പാർട്ടി ഓഫീസിന്റെ വാതിക്കൽ തലമുണ്ടനം ചെയ്ത് ഇവിടുന്ന് പോകുമെന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞു അങ്ങ് തന്നെ ഇത് മറ്റു നേതാക്കളോട് പറയണം. എന്നോട് ചോദിച്ചു, ചേച്ചി ഏതാണ്ട് എല്ലാം ആയിട്ടുണ്ട്, ചേച്ചിക്ക് കിട്ടുമോ? അപ്പോഴേക്കും സുഭാഷ് ചേട്ടനോട് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ വിളിച്ച് വൈപ്പിന് മത്സരിക്കുന്ന കാര്യം പറഞ്ഞു. ലതികയെ പോലെയുള്ളവർ ഞാനിതിനിടയ്ക്ക് മിനിയാന്ന് രാത്രിയിൽ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനെ വിളിച്ചും എൻ്റെ പ്രതികരണം പറഞ്ഞെന്ന് 2 ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞു, ജൂ വേണ്ട വേണ്ട വേണ്ട, ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. തിരിച്ചു വിളിച്ചിട്ടില്ല, ക്രിസ്റ്റിനെ വിളിച്ച് ഫോണിൽ വിളിച്ചാൽ കിട്ടാറുമില്ല പലപ്പോഴും. എന്തായാലും എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു മഹിളാ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെയും KSന്റെ പ്രസിഡന്റിനും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും കൊടുക്കുന്ന പോലെ മഹിളാ കോൺഗ്രസിനും കൊടുക്കുമെന്ന്. ഞാൻ 91 മണ്ഡലങ്ങളുടെ പേര് അദ്ദേഹം വായിക്കുന്നത് സാഹൂതം കേട്ടു നിൽക്കുകയാണ്. മാധ്യമ പ്രവർത്തകരുണ്ട്, എനിക്ക് വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു ചെറിയ ആശങ്കയുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ തലമുണ്ടന ചെയ്യുന്ന കാര്യം, എൻ്റെ ഒരു അനുജത്തി കുട്ടി തിരുവനന്തപുരത്ത് താമസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒരു ബാർബറെ വേണ്ടി വന്നാൽ ഏർപ്പെടുത്തണമെന്ന്. എന്തായാലും ഓരോ മണ്ഡലം വായിച്ചു വന്നപ്പോൾ വൈപ്പിനിൽ എൻ്റെ പേരല്ലായിരുന്നു, പകരം മറ്റൊരു പേരായിരുന്നു. എന്നിട്ടും ഞാൻ ഓർത്തു മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ എൻ്റെ പേരുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ലല്ലോ. മുഴുവൻ വായന പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ എവിടെയും മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയുടെ പേര് ഉണ്ടായിരുന്നില്ല. എൻ്റെ സഹപ്രവർത്തകരായ 5-6 സഹോദരിമാർ ഒപ്പം ഉണ്ടായിരുന്നു. അവരൊക്കെ വളരെ വേദനയോടെ ചുറ്റുപാടും നോക്കി. ഞാൻ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്ന കാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ കോൺഗ്രസ് ഇന്ദിരാഭവന് മുന്നിൽ വെച്ച് എൻ്റെ തലമുണ്ടനം ചെയ്ത് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം
രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ ഒരുപക്ഷെ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടു കാണും. മറ്റൊന്നും കൊണ്ടല്ല, എന്റെ പ്രസ്ഥാനത്തോട് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരുന്നു അല്ല. അത് നമ്മുടെ ശരീരത്ത് ഒരു വ്രണം പഴുത്തു നിൽക്കുമ്പോൾ ആ വ്രണത്തിനകത്തെ പഴുപ്പ് ഞെക്കിക്കളയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വേദന ഉണ്ടാകും. പക്ഷേ ആ പഴുപ്പ് പുറത്തു പോയില്ല എങ്കിൽ അത് അതീവ ഗുരുതരമായ ഭവിഷ്യത്ത് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ഒരു പുരുഷൻ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ടാണ് ഒരു സ്ത്രീ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നത്. അവൾ അമ്മയാണ്, ഭാര്യയാണ്, മകളാണ്, അതുപോലെ തന്നെ സഹോദരിയാണ്, പൊതുപ്രവർത്തകയാണ്. സമൂഹത്തിൽ വളരെ സൂക്ഷിച്ച് മാത്രമേ ഒരു സ്ത്രീക്ക് പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. സി പി ഐയുടെ ഒരു വലിയ അനുഭാവിയായിരുന്നു ശ്രീ കോട്ടയം പത്മി അല്ലേ? അദ്ദേഹം ഒരു നേതാവാണ്, അറിയാം. ഒരു സ്ത്രീ, നമ്മളൊക്കെ അവളെ കരുതലോടെയാണ്, നമ്മുടെ മകൾ, നമ്മുടെ അമ്മ, നമ്മുടെ മരുമകൾ, നമ്മുടെ ടീച്ചർ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ പഞ്ചായത്തിലെ സെക്രട്ടറി, നമ്മുടെ അയൽക്കാരി, നമ്മൾ ഇഷ്ടപ്പെടുന്ന കലാകാരി ഒക്കെ ഇങ്ങനെയായിരിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് സ്ത്രീകൾ മുന്നോട്ട് പോകുന്നത്. ഇനി അന്ന് രാത്രി വളരെ വേദനയോടെ, വളരെ ടെൻഷനായിരുന്നു എനിക്ക്. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കോൺഗ്രസ് നേതാവും, ഞാൻ ഇത്രയും നാള് 89 മുതൽ പേര് വിളിച്ച് നടന്ന നേതാക്കന്മാർ, മുദ്രാവാക്യം വിളിച്ച് പറഞ്ഞ നേതാക്കന്മാരൊക്കെ എന്റെ മനസ്സ് വേദനിച്ചു എന്ന് നോക്കിയില്ല. അവരാരും പരമേശ്വരനാഥ മോള്, കെ ആർ സുഭാഷിന്റെ ഭാര്യ ലതിക സുഭാഷിന്റെ മനസ്സ് വേദനിച്ചാൽ അവർക്കെന്താ എന്ന വിചാരത്തിൽ എന്നോടൊന്നും ചോദിച്ചില്ല. കോൺഗ്രസ് വിട്ട ലതിക സുഭാഷിന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂരിൽ യോഗം നടക്കുകയാണ്. തുടർ നിലപാട് പ്രവർത്തകരുമായി ആലോചിക്കാനാണ് യോഗം ചേരുന്നത്. യോഗത്തിൽ ഇപ്പോൾ ലതിക സുഭാഷ് സംസാരിച്ചുകൊണ്ടിരുന്നതാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസ് പ്രാദേശിക നേതാക്കളടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുളച്ചൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.